ഉമ്മൻചാണ്ടി ലോകത്തോട് വിട പറഞ്ഞു. ഇതോടെ പുതുപ്പള്ളിയിൽ ചൂടേറിയ ചർച്ചയല്ലേ. തെരഞ്ഞെടുപ്പ് വരുന്നു, സ്ഥാനാർത്ഥിയെ തീരുമാനിക്കണം, പ്രചരണം തുടങ്ങണം, ഇങ്ങനെ നൂറു നൂറ് പണികൾ കെടുക്കുന്നു. മറ്റു പാർട്ടികൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസിൽ രംഗപ്രവേശനം ചെയ്യുന്നത് അനന്തരാവകാശിയാണ്. അങ്ങനെയാണല്ലോ കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് കെ സുധാകരൻ പ്രഖ്യാപിച്ചത്. അത് കുടുംബമായി ആലോചിച്ച് തീരുമാനിക്കും. പാർട്ടിയല്ല സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ കുടുംബമാണെന്ന്. അപ്പോൾ അത് സ്ഥാനാർത്ഥിയോ അനന്തരാവകാശിയോ? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടണം. ഷൈൻ ചെയ്യാൻ പറഞ്ഞത് ഏണിയായി എന്ന തിരിച്ചറിവ് കൊണ്ട് പതിവ് രീതി സുധാകരൻ പുറത്തെടുത്തു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേയില്ല എന്ന് സുധാകരൻ മണിക്കൂറുകൾക്കുള്ളിൽ തിരുത്തി പറഞ്ഞു. നിലപാട് വീരനായതുകൊണ്ട് ഇതിൽ വലിയൊരു അത്ഭുതമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. സുധാകരനാണോ നിലപാട് പലവിധം എന്നാണല്ലോ സ്റ്റൈൽ. പക്ഷെ ചോദ്യം ചെയ്യേണ്ട ഒന്നുണ്ടല്ലോ, കുടുംബവാഴ്ച. ഉമ്മൻചാണ്ടി കളമൊഴിഞ്ഞപ്പോൾ ആ ചാൻസ് ചാണ്ടി ഉമ്മനാണ്, മക്കൾ രാഷ്ട്രീയം. അതുകൊണ്ടാണ് എവിടെ നിന്നും കോൺഗ്രസ് തൂത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്നിട്ട് അലമുറയിടുന്നു മരുമകൻ മന്ത്രി എന്നും പറഞ്ഞ്. മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ചാൽ PA മുഹമ്മദ് റിയാസിന് രാഷ്ട്രീയം അവസാനിപ്പിച്ച് വീട്ടിൽ ഇരിക്കണമെന്നാണോ പറഞ്ഞു വരുന്നത്? പിന്നെ ചൂണ്ടിക്കാണിക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രന്റെ വിവാഹം. മേയർ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ ഒരു MLA വിവാഹം കഴിച്ചാൽ ഇരുവരും രാഷ്ട്രീയം അവസാനിപ്പിക്കണോ? ഇവർക്കെതിരെ കുടുംബവാഴ്ച എന്ന് പ്രചരിപ്പിക്കുന്നവരാണ് പുതുപ്പള്ളി സ്ഥാനാർത്ഥിയുടെ കാര്യം ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നത്. പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, അമ്മായിയമ്മയ്ക്ക് അടുപ്പിലാവാൻ മരുമകൾക്ക് പറമ്പിലാവാനും പാടില്ല എന്ന്. അത് തന്നെയല്ലേ കോൺഗ്രസിന്റെ നയം?